ലോകത്തിൽ ഏറ്റവും കൂടുതൽ വള്ളം എവിടാന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുട്ടനാട്ടിലാ. ഞാൻ കുട്ടനാട്ടുകാരനാണ്. എൻ്റെ ജന്മം കൊണ്ടും വളർച്ച കൊണ്ടും സ്വഭാവം കൊണ്ടും സംസാര രീതി കൊണ്ടും കുട്ടനാട്ടുകാരനാണ്. ഞങ്ങളുടെ നാട്ടിലാ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വള്ളമുള്ളത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വള്ളത്തെ പോകുമ്പം പൈതലണയായിട്ട് പോകുന്നത്. ദൈവം ഒരുത്തൻ വള്ളത്തിന്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നു. അത്രയ്ക്ക് സുഖകരമായ ഉറക്കം മരണം വന്ന് തൊട്ടടുത്ത് നിന്നിട്ടും. അപ്പോഴാ അതെ ശിഷ്യന്മാർ അവനെ കുലുക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഞങ്ങൾ നശിക്കാൻ പോകുന്നത് നീ ഗവനിക്കുന്നില്ലേ? അവൻ ഉടനെ എഴുന്നേറ്റ് കാറ്റിനോട് അടങ്ങൂ, കടലിനോട് ശാന്തമാകൂ എന്ന് പറയുന്നു. അങ്ങനെ സംഭവിക്കുന്നു. അതിനുശേഷം അവൻ ചോദിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? ആരിലുള്ള വിശ്വാസം? ഈശോയിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം. നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എന്നിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വാസമില്ലേ? ഞാൻ കൂടെയുണ്ടെങ്കിൽ ഏത് മരണകരമായ അപകടത്തെ പോലും അതിജീവിക്കാനാവുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇതാ ഈശോ ശിഷ്യന്മാരിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ സുഹൃത്തം. വിശ്വസിക്കുക, ഞാൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ലൂക്കായുടെ സുവിശേഷം 24:15 ആദ്യം വായിച്ച വചനം മറക്കരുത്. യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. വചനമെന്ന് പറഞ്ഞ് യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ഇതാ സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രശ്നവും തകർച്ചയും നാശവും വന്നു നിറയുമ്പോൾ അവൻ അടുത്തെത്തുന്നു. എന്നോടൊപ്പം എൻ്റെ ജീവിതയാത്രയില് പങ്കുകാരൻ, കൂട്ടുയാത്രക്കാരനായിട്ട്, സഹയാത്രികനായിട്ട് മാറുന്നു. ഞാൻ സെമിനാരിയിലായിരിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ആത്മീയ നിയന്താവ്, അതായത് സെമിനാരി പഠിക്കുന്ന അമ്മാശന്മാരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുക, അങ്ങനൊരു പരിപാടി കിട്ടി. നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ശമാശൻ ഇവന് സെമിനാരി വന്ന് 3-4 വർഷം കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കുന്ന ഒരു വർഷമുണ്ട്, നോവിഷ്യേറ്റ്. അവിടെ ആയിരുന്നപ്പം മുന്നോട്ട് പോയപ്പം ഇവനെ പറഞ്ഞു വിടാമെന്നവരെല്ലാവരും കൂടെ തീരുമാനിച്ച അച്ഛന്മാർ. അതിന് കാരണം ഇതായിരുന്നു. ഇവനൊരു പ്രശ്നമുണ്ട്. ആള് നല്ല മിടുക്കനായ പയ്യൻ, നല്ല സ്വഭാവം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റ് നടക്കും. രാത്രിയിൽ ഇപ്പം നമ്മളും പലരും എഴുന്നേറ്റ് നടക്കും, പക്ഷെ ബോധത്തോടെ. ഇവൻ ബോധമില്ലാതെ എഴുന്നേറ്റ് നടക്കും. എഴുന്നേറ്റ് നടക്കുമെന്ന് മാത്രമല്ല, ചില ദിവസങ്ങളിൽ കൂടെ കിടക്കുന്ന ചില പാർട്ടികളെ ഇവൻ എടുത്തുകൊണ്ട് പോകും. എടുത്തുകൊണ്ട് പോയിട്ട് പറമ്പിലും പയ്യമ്പുറത്തും ഒക്കെ കൊണ്ടാണ് വെക്കുന്നത്. രാവിലെ പലരും പറമ്പിൽ നിന്ന് ഏറ്റുവരും. കൂട്ടുകാർക്ക് ഈ രോഗം അറിയാവുന്നതുകൊണ്ട് അവർ പരസ്പരം ഒരു ധാരണയുണ്ട്. ഇവൻ എടുക്കുമ്പം ഒച്ചയും ബഹളവും വെക്കരുത് അറിഞ്ഞാലും. കാരണം എന്നാ, ഒച്ചയും ബഹളവും വെച്ച് കഴിഞ്ഞാൽ ഇവൻ അറിയും, ഇവന് ബോധം വീഴും, പൊത്തോന്ന് താഴേക്കിടും. അതുകൊണ്ട് എടുക്കുമ്പോൾ അനങ്ങാതെ കിടക്കുക, ഇവൻ കൊണ്ടുവെക്കുന്നിടത്തിരിക്കുക, രാവിലെ ഏറ്റു പോരുക. ഇങ്ങനെ ഈ ക്രമം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ആയപ്പോഴാണ് അത് അച്ഛന്മാർ വരും. അങ്ങനെ അവർ കൂടിയിട്ട് പറഞ്ഞു, ഇവനെ നമുക്ക് പറഞ്ഞു വിടാം, കാരണം ഇത് മുന്നോട്ട് പോയാൽ അത്ര പന്തിയാവില്ല. മുന്നോട്ട് പോയാൽ ഇവൻ കുറെ കഴിയുമ്പോൾ അച്ഛനാകും. അച്ഛനാകും കഴിയുമ്പോൾ ഏതെങ്കിലും പള്ളിയിലോ ആശ്രമത്തിലോ കൊണ്ടുവെക്കും. ഇവൻ ഈ കലാപരിപാടി വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങും, അയലോക്കത്തുള്ളവരെ പൊക്കാൻ തുടങ്ങും. എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. അപ്പം അതിനകത്ത് ഒരു വലിയ അച്ഛൻ പറഞ്ഞ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ട് പറഞ്ഞു വിടാം, ഒരാഴ്ച സാവകാശം തരാം. എന്നിട്ട് ഇവനെയും കൂട്ടി അടുത്ത ഹോസ്പിറ്റൽ ആശുപത്രിയിൽ മനഃശാസ്ത്രജ്ഞൻ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് ചെന്നു. അയാൾ ഇവനോട് സംസാരിച്ചു. സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്യ്, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അടുത്തയാഴ്ച ചെന്നു. അടുത്തയാഴ്ച ചെന്നപ്പോഴും വീണ്ടും സംസാരിച്ചിട്ട് പറഞ്ഞു, അടുത്തയാഴ്ച ഒന്നുകൂടെ വരാൻ പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യവും സംസാരിച്ചു കഴിഞ്ഞപ്പം ഈ ഡോക്ടർ പറഞ്ഞു, തേ ബ്രദർ, ഞാൻ ഈ പറയുന്ന വാചകം
കിടക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് പറയണം, മറന്നു പോകരുത്. വാചകം ഇതാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജീസസ് ഐ ക്യാൻ ഡു ഇറ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജീസസ് ഐ ക്യാൻ ഡു ഇറ്റ്. യേശുവിന്റെ സഹായത്താൽ എനിക്ക് ഇത് സാധ്യമാണ്. ഇത് മൂന്ന് പ്രാവശ്യം പറഞ്ഞോളുക, കിടന്നുറങ്ങിക്കൊള്ളുക. അവൻ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് കിടന്നുറങ്ങിയോ അന്നൊക്കെ അവന്റെ കൂട്ടുകാര് അവരെ കട്ടില്ലേ എന്ന് രാവിലെ. With the help of Jesus, I can do it. Praise the Lord. Praise the Lord. Praise the Lord. ഇതിന് സമാനമായ ഒരു വചനമുണ്ട്. എവിടെയാ? ഫിലിപ്പിയർക്ക് 4:13. ഫിലിപ്പിയർക്കുള്ള ലേഖനം 4:13 വചനം. എന്താണ് വചനം? എന്നെ ശക്തനാക്കുന്നവനിലൂടെ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ്. വചനം മറക്കരുത്, നമുക്കൊന്ന് ആവർത്തിക്കാം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ, ഒരിക്കൽ കൂടെ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം സാധ്യമാണ്. നമ്മുടെ ഈ ഷെമാശൻ മുന്നോട്ട് പോയി, അവൻ അച്ഛനായി. അച്ഛനായി കഴിഞ്ഞ് ഈയിടെ ഞാൻ ഈ കക്ഷിയെ കണ്ടു. അവനോട് ചോദിച്ചു, എന്തുണ്ടാ പുതിയ ഡെവലപ്മെന്റ്? ഇപ്പം പറഞ്ഞ അച്ഛ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്താല്ലേ അത്? അച്ഛാ, അതായത് എനിക്ക് ഒരു കസിൻ പെങ്ങള്, കസിൻ പെങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ സെമിനാറിലേക്ക് പോകുന്നു, അവള് പിന്നെ ബാക്കി പഠിക്കാൻ പോയി. കോളേജും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പം വീട്ടുകാർ അവർക്ക് കല്യാണം ആലോചിച്ചു. കല്യാണം ആലോചിച്ചപ്പോൾ അവൾ പറഞ്ഞില്ല, ചേട്ടായി അച്ഛനായ ശേഷം, പട്ടം കിട്ടി കഴിഞ്ഞ ശേഷം ചേട്ടായി കെട്ടിച്ചാൽ മതി. അങ്ങനെ അവള് പഠനവും തുടർന്നിരുന്നു. ഇവന്റെ പട്ടം കഴിഞ്ഞു, പിറ്റേ വർഷം തന്നെ ഒരു കല്യാണം ഒത്തു വന്നു, എല്ലാം ഉറപ്പിച്ചു. കല്യാണം നടത്തി കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, പ്രത്യേകം പ്രാർത്ഥിക്കണം ചേട്ടൻ, പറഞ്ഞു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു പോന്നു. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു, ചേട്ടായി പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞാൻ പ്രഗ്നന്റ് ആണ്. ഓ, അവൻ പറഞ്ഞു, പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പിന്നെയും 2-3 മാസം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവള് ഉത്കണ്ഠയോടെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടായി ആകെ പ്രശ്നമാ എന്നാണ്. ഇപ്പം പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്ന് വർത്തമാനം പറഞ്ഞപ്പം, അതായത് ഇവള് ആശുപത്രിയിൽ സ്കാനിങ്ങിന് പോയപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞിന് ആവശ്യത്തിനുള്ള വളർച്ചയില്ല, കുഞ്ഞിന് ആവശ്യത്തിനുള്ള വളർച്ചയില്ല, അതുകൊണ്ട് അപകടമാണ്. സംസാരിച്ച് കാര്യം ഇതായിരുന്നു. ഇവക്ക് 3 ചേച്ചിമാരാണ്, എല്ലാവരും പെണ്ണുങ്ങളാ വീട്ടിൽ. 3 ചേച്ചിമാർ, 3 ചേച്ചിമാർ ഓരോരുത്തരും 2 പ്രാവശ്യം വീതം പ്രസവിച്ചു. ആ 2 എല്ലാ പ്രസവത്തിനും ആശുപത്രിയിൽ പോയി ബൈസ്റ്റാൻഡറായിട്ട് കൂട്ടുനിന്നത് ഇവളാണ്. 3 പേര് 2 പ്രാവശ്യം വീതം, എത്ര പ്രസവം? 6 പ്രസവത്തിന് ബൈസ്റ്റാൻഡറായിട്ട് നിന്നത് ഇവൾ. 6 പ്രസവവും സിസേറിയനായി. അപ്പം ഇവക്ക് ഈ ആശുപത്രിയിൽ നിന്നപ്പം കിട്ടിയ ഒരറിവ്, ഈ സിസേറിയൻ പ്രസവം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് കാരണം കുഞ്ഞിന് അമിതമായ വളർച്ച, അമിതമായ തൂക്കം, അതുകൊണ്ടാണ് സിസേറിയൻ നടക്കുന്നത്. കല്യാണം കഴിച്ചപ്പം മുതൽ ഇവളുടെ ഉൾക്കണ്ട, എന്റെ കുഞ്ഞിനും തൂക്കം കൂടുവോ, തൂക്കം കൂടുവോ, തൂക്കം കൂടുവോ, അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആവശ്യത്തിന് വളർച്ച. ഇപ്പം പറഞ്ഞു നമ്മുടെ അച്ഛൻ, അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ പറയുന്ന വാചകം രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ഡോസ് കൂട്ടി, ഞാൻ ഈ പറയുന്ന വാചകം രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം പറയുക, രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പും പറയേണ്ട വാചകം ഇതാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജീസസ് മൈ ചൈൽഡ് വിൽ ബി ഓൾറൈറ്റ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജീസസ് മൈ ചൈൽഡ് വിൽ ബി ഓൾറൈറ്റ്. ഈശോയുടെ സഹായത്താൽ എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടായി. ഇവളങ്ങനെ പറയാൻ തുടങ്ങി. അടുത്ത സ്കാനിങ്ങിന് ചെന്നപ്പോൾ കുഞ്ഞിന് പരിപൂർണ വളർച്ച. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
Hallelujah. Hallelujah. With the help of Jesus, my child will be all right. ഈശോയുടെ സഹായത്താൽ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. ലൂക്കായുടെ സുവിശേഷം 24:15. നമുക്ക് ജീവിതത്തിൽ പ്രശ്നവും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. യേശുവും അടുത്തെത്തുന്നു, തമ്പുരാൻ അടുത്തെത്തുന്നു, നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷം 5:36. മർക്കോസ് 5:36. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസ് 5:36. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇത് പറയുന്നത് ജൈറൂസിനോടാണ്. ഈശോ ദേ അവിടെ വള്ളമെടുത്ത് ഇറങ്ങിയപ്പോ തന്നെ ഒരാൾ ഓടി വന്നിരിക്കുന്നു, ജൈറൂസ് കൊച്ചു മകൾക്ക് അസുഖമാ, മരിക്കാൻ പോവുക, വരണം, സമ്മതിച്ചു, കൂടെ പോവുക. പോകുന്ന വഴിക്കാണ്, അവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് വേറൊരു സ്ത്രീക്ക് പ്രശ്നം. അത് ചർച്ച ചെയ്ത് പരിഹരിച്ചോണ്ടിരിക്കുമ്പോഴാ അയാളുടെ വീട്ടിൽ നിന്നും ബാല്യക്കാരൻ വരുന്നത്. കുഞ്ഞ് തട്ടിപ്പോയി, ഇനി ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം. ഇത് കേൾക്കുന്ന യേശോയാ പറയുന്നത്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആരില്? യേശുവിൽ വിശ്വസിക്കുക, എന്നിൽ വിശ്വസിക്കുക, ഞാൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ഞാൻ കൂടെയുണ്ടെങ്കിൽ ഈ മരണത്തെ പോലും അതിജീവിക്കാൻ ആവുമെന്ന് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. തമ്പുരാൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക, ഈശോ എന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. ഞാന് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കുർബാനയ്ക്ക് പോകാറുണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ചിന്തിക്കരുത് ബാക്കി അച്ഛന്മാരാരും പോകാറില്ല, ഇതല്ല. ഞാൻ സെമിനാരിലായതുകൊണ്ട് പള്ളിയൊന്നുമില്ല. ഇപ്പൊ പള്ളിയില്ലെങ്കിലും ഞായറാഴ്ച ഏതെങ്കിലും പള്ളി. ഞാനങ്ങനെ കുട്ടികളുടെ കുർബാനയ്ക്കാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന പറയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വിശ്വാസത്തെ കുറിച്ച് പറയും, അവരോട് പറയും, മക്കളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ, രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നിങ്ങൾ ആദ്യം പറയേണ്ട ഒരു വാചകം പറയേണ്ടതാണ്, ഈശോ എൻ്റെ കൂടെയുണ്ട്. അമ്മരോട് ഞാൻ പറയും, ഓ അല്ലെ, അതിലൂടെ പറയും. പിള്ളേർ, നമ്മുടെ പിള്ളേരല്ലേ, വളരെ കൃത്യമായിട്ട് എല്ലാവരും ഒരുമിച്ച് പറയും. കാരണം എന്നാ, ഇവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഓരോ ലൈനിൽ വേദപാഠത്തിൻ്റെ നിൽക്കുക, അതിൻ്റെ അറ്റത്ത് വേദപാഠത്തിൻ്റെ ടീച്ചർ നിൽപ്പുണ്ട്, പറയാതിരിക്കാൻ പറ്റുകയല്ല. അതുകൊണ്ട് പറയും, എല്ലാവരും പറയും, ഈശോ എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അടുത്ത കഥ പറയും, അത് കഴിഞ്ഞ് ഞാൻ പറയും, വൈകുന്നേരവും പറയണം, കിടക്കുന്നതിൻ്റെ മുമ്പ് ഈശോ എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് പറഞ്ഞു, അവരും പറയിപ്പിക്കും, എല്ലാം പറയിപ്പിച്ചു പറയും. ഇത് കൊണ്ട് എന്താണ്, തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ വരാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഇപ്പൊ കഥ പറഞ്ഞു, രണ്ടു പ്രാവശ്യം പറയണമെന്ന് പറഞ്ഞു, രാവിലെയും വൈകുന്നേരം പറയണമെന്ന് പറഞ്ഞു, ഇതെല്ലാം ആവർത്തിച്ചു. അപ്പം അവസാനമായിട്ടിത് വിജയിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരോട് ചോദിച്ചു, അപ്പം ഈശോ ആരുടെ കൂടെയുണ്ട്? അപ്പോൾ ഒന്നാം ക്ലാസ്സുകാരും പറയുക, ഈശോ അച്ഛൻ്റെ കൂടെയുണ്ട്. ഇത് നമുക്കും സ്വീകരിക്കാവുന്ന ഒരു സൂത്രവിദ്യ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ, കണ്ണു തുറക്കുമ്പോഴേ പറയുക, ഈശോ എന്റെ കൂടെയുണ്ട്. ഒരുമിച്ചൊന്ന് പറഞ്ഞേ, ഒന്നുകൂടെ. ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോഴും പറയണം, വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പും പറയണം. എന്താ പറയേണ്ടത്? ഈ ഒരു പറച്ചില് നമുക്ക് തരുന്ന ഒരു കരുത്തുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, തമ്പുരാൻ എന്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ്, തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. ഇതാണ് നമുക്ക് വേണ്ടത്. ഓർക്കുന്നില്ലേ, 12 വരെ കൃത്യമായിട്ട് വേദപാഠം പഠിച്ചിട്ടും എന്തേ വിശ്വാസം ഉണ്ടാകുന്നില്ല. തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. ഫ്രാൻസിസ് പാപ്പ ഒടേ തമ്പുരാൻ കത്തോലിക്കാ സഭയ്ക്ക്
ഈ സഹസ്രാബ്ദങ്ങളിൽ കൊണ്ടുവന്നു വന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇദ്ദേഹം. സംശയമൊന്നും വേണ്ട. ഇദ്ദേഹം കഴിഞ്ഞ പെന്തക്കോസ്താ തിരുനാളിൽ അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് പറഞ്ഞ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് അത് വളരെ നിസ്സാരമായ കാര്യമാണ്, ചെറിയ കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നമ്മൾ തമ്പുരാനെ ഇങ്ങനെ നോക്കി ഇരിക്കുന്നതാണ്. തരവിളി പറഞ്ഞു, ഞാനിങ്ങനെ തമ്പുരാനെ നോക്കി ഇരിക്കാറുണ്ട്. അങ്ങനെ നോക്കി ഇരിക്കുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോകാറുണ്ട്. ആരെ ഉറങ്ങുന്ന കാര്യം പറഞ്ഞേ? മാർപ്പാപ്പ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഉറങ്ങുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, ഏറ്റവും ആദ്യം പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഉറങ്ങിയത് ആരാ? ഒന്ന് ഓർത്തു നോക്കി, ആരാ? പത്രോസ്. ആദ്യത്തെ മാർപ്പാപ്പ, ഒന്നാമത്തെ മാർപ്പാപ്പ, ഒരു മണിക്കൂറെങ്കിലും ഉണർന്നിരിക്കെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറിയില്ല. കൂർക്കം വലി, അദ്ദേഹത്തിന്റെ പ്രായവും വയറും കൂർക്കം വലി. ഒന്നാമത്തെ മാർപ്പാപ്പ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് തുടങ്ങി. അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ മാർപ്പാപ്പമാരും പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഉറങ്ങിയിട്ടുണ്ട്.